ഹായ് ഗൈസ്, നിങ്ങൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് കടലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടാലോ? നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കാത്തതും അതുപോലെ തന്നെ നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. എങ്കിൽ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ഗോസ്റ്റ് ഷിപ്പ്. ആത്മാവില്ലാതെ മൈലുകൾ സഞ്ചരിച്ച ഒരു പ്രേത കപ്പലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കപ്പലിന്റെ യഥാർത്ഥ പേര് ആൾട്ട എന്നാണ്. 1972 ആൾട്ട നിർമ്മിച്ചത്. ഇതിന്റെ ഓണർ ആരാന്ന് ആർക്കും തന്നെ അറിയില്ല. പക്ഷേ ഇത് ഉപേക്ഷിക്കുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്ന പതാക എന്നത് ടാൻസാനിയൻ പതാകയായിരുന്നു. ഈ കപ്പലിന്റെ അവസാന യാത്ര ഗ്രീസിൽ നിന്നും ഹേതിയിലേക്കായിരുന്നു. അന്നത്തെ ആ ഒരു യാത്രയിൽ വൈദ്യുതി തടസ്സമുണ്ടായി. അങ്ങനെയാണ് ആ കപ്പൽ ഉപേക്ഷിക്കപ്പെട്ടത്. കപ്പലിൽ ഏതാണ്ട് 10 പേരോളം ഉണ്ടായിരുന്നു. അവരെ കോസ്റ്റ് ഗാർഡ് വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ കപ്പലിനെ കരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും പക്ഷെ അതെല്ലാം ഉപേക്ഷിക്കേണ്ടതായി വന്നു. എന്നാൽ ഈ ഒരു കപ്പൽ അതിന്റെ യാത്ര ആരംഭിക്കുകയായിരുന്നു. അത് ഒരു പ്രേതത്തെ പോലെ. പിന്നീട് നമ്മൾ ഈ കപ്പലിനെ കണ്ടെത്തിയത് 2018 ഒക്ടോബർ മാസത്തിലാണ്. അന്ന് ബർമുഡയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. തകരാർ ആയതിനു ശേഷമുള്ള ഈ ഒരു യാത്രയിൽ 1300 മൈലുകൾ സഞ്ചരിച്ചതായിട്ടാണ് കാണാൻ സാധിച്ചത്. പിന്നെ കാണാൻ ഇടയായത് 2019 മിഡ് അറ്റ്ലാന്റിക് ഓഷനിലാണ്. അവസാനം ഡെന്നീസ് എന്ന കൊടുക്കാറ്റിന്റെ ഫലമായിട്ട് ഈ കപ്പൽ അയർലൻഡിൽ അടിയുകയായിരുന്നു. സെക്കൻഡ് 1, എയർക്രാഫ്റ്റ്. 76 വർഷങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലണ്ടിന്റെ കടൽ തീരത്ത് നിന്നും ഇങ്ങനെയൊരു അവശിഷ്ടങ്ങൾ കിട്ടിയത്. അതും 2nd ലോക മഹായുദ്ധത്തിൽ തകർന്ന യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ. ഇത് കണ്ടെത്തിയത് ഒരു ബ്രിട്ടീഷ് കപ്പിൾസ് ആണ്. 50 വയസ്സുള്ള ഹാർഡ്ലി, ഹാർഡ്ലിയുടെ പാർട്ട്ണറും അതുപോലെ തന്നെ അവരുടെ വളർത്ത നായം തമ്മിൽ ചേർന്ന് ബീച്ചിലൂടെ നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടക്കത്തിൽ ഈ ദമ്പതികൾക്ക് ഇത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന കാര്യം തിരിച്ചറിയാൻ സാധിച്ചില്ലായിരുന്നു. അവർ ഏകദേശം 45 മിനിറ്റോളം അവിടെ ചെലവഴിച്ചു. അത് മാത്രമല്ല, ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. പിന്നീട് അവർ വീട്ടിൽ പോയി പരിശോധിച്ചപ്പോഴാണ് ഇതൊരു വിമാനത്തിന്റെ അവശിഷ്ടമാണെന്ന കാര്യം തിരിച്ചറിയാൻ സാധിച്ചത്. നമ്പർ 3, റെഡ് ജീപ്പ്. നിങ്ങൾ നിങ്ങളുടെ കാർ എവിടെയാണ് പാർക്ക് ചെയ്യാറുള്ളത്? ഒരിക്കലും ഈ ഒരു വ്യക്തി ചെയ്തതുപോലെ കടലിൽ അല്ലായിരിക്കുമല്ലോ. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരൻ തമ്മിൽ ബീച്ചിലൂടെ നടക്കുമ്പോൾ അതാ തിരമാലകൾക്കിടയിൽ ഒരു കാർ. ഈ ഒരു കാഴ്ച നേരിട്ട് കണ്ട വ്യക്തികൾ പോലും വിചാരിച്ചു കാണില്ല ഈ കണ്ട കാർ ലോകം മുഴുവൻ ഏറ്റെടുക്കുമെന്ന്. അതെ, വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ ഈ ഒരു കാർ ഇംഗ്ലണ്ടിൽ വൈറലായി. ഈ കാറിന്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ നിരവധി ആളുകൾ എത്താനും തുടങ്ങി. പിന്നീട് പോലീസ് എത്തി ഈ ഒരു കാർ പരിശോധിച്ച് അവിടുന്ന് മാറ്റുകയായിരുന്നു. മാത്രമല്ല ഓണറിനെ കണ്ടെത്തി അത് കൈമാറുകയും ചെയ്തായിരുന്നു. നമ്പർ 4, മെർമെയ്ഡ്. 2014 മെക്സിക്കയിലെ ഒരു കടൽ തീരത്ത് കണ്ടാൽ മത്സ്യഗന്ധികയെ പോലെ തോന്നിക്കുന്ന ഒരു അഴുകിയ ശരീരം കിട്ടി. ഇത് കണ്ട് എല്ലാവരും തന്നെ അതിശയിച്ചു. കാരണം ഇതുപോലൊരു ശരീരം ആരും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. ഈ ഒരു ജീവിക്ക് ചിറകുണ്ട്, വാലുണ്ട്, പക്ഷേ മനുഷ്യന്റെ മുഖവുമുണ്ട്. നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. അവിശ്വസനീയമായ കാര്യം അല്ലേ? ചിലർ പറയുന്നത് അവർ ഈ ജീവിയെ ജീവനോട് തന്നെ കണ്ടിട്ടുണ്ടെന്നാണ്. ഇതിൽ ഏതാണ് സത്യം, ഏതാണ് കള്ളം എന്ന് തിരിച്ചറിയാൻ ആർക്കും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. 5th, വേൾ. 1970 ഫ്ലോറൻസിന്റെ തൊട്ടടുത്തുള്ള ബീച്ചിൽ 145 അടിയോളം നീളമുള്ള ഒരു ചത്ത തിമിംഗലം കരക്കടിഞ്ഞു. അതിനെ എങ്ങനെ അവിടുത്തെ മാറ്റുമെന്നായിരുന്നു പിന്നീടുള്ള ചിന്ത. ഇതിനെ മുഴുവനെ കുഴിച്ചിടാനോ പീസുകളായി കുഴിച്ചിടാനോ തന്നെ ആർക്കും തന്നെ സാധ്യമായിരുന്നില്ല. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി. ഡൈനമൈറ്റ് യൂസ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യിക്കാം എന്നുള്ള തീരുമാനം. എത്രമാത്രം ഡൈനമൈറ്റ് യൂസ് ചെയ്യണം എന്നുള്ള ഐഡിയ പോലും അവർക്കില്ലായിരുന്നു. അവർ കരുതിയിരുന്നത് വെയിലിന്റെ ഭൂരിഭാഗവും കത്തിപ്പോകുമെന്നായിരുന്നു. ബാക്കി ചിന്നി ചിതറുന്ന ഭാഗങ്ങൾ കടൽക്കാക്കകൾ കൊത്തിയെടുക്കുമെന്നും കരുതി. പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊന്നുമല്ല സംഭവിച്ചത്. തിമിംഗലം പൊട്ടിത്തെറിച്ചു. വലിയ വലിയ കഷ്ണങ്ങൾ ചിന്നി ചിതറാൻ തുടങ്ങി. അത് ചെന്ന് വീണിരുന്നത് തൊട്ടടുത്ത് നിന്ന ആളുകളുടെ മുകളിലേക്കായിരുന്നു. അവർ ജീവനും കൊണ്ട് ഓടി. അത് മാത്രമല്ല, തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിലും വീഴാൻ തുടങ്ങി. അതിന് കേടുപാടുകളും സംഭവിച്ചു.